ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ ആൻഡ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ കവർ ചെയ്തിരുന്നു. നമുക്ക് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്താണെന്ന് പറയാം. ഇതിൻ്റെ കാലഘട്ടം BC 3000 മുതൽ BC 1780 വരെയായിരുന്നു. ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ഹെറഡോട്ട്സ് ആയിരുന്നു. ഈജിപ്തിലെ രാജാക്കന്മാരെ വിളിച്ചിരുന്ന പേരാണ് ഫറവ. ഇവരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. ഇവരുടെ ശവശരീരങ്ങളെ മമ്മികൾ എന്നാണ് വിളിച്ചിരുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്പിൻസ് എന്ന പ്രതിമയാണ്. അതായത് മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലും ചേർന്ന പ്രതിമയാണ് സ്പിൻസ് എന്ന് പറയുന്നത്. ഇത് ഈജിപ്തിലെ ഗിസയിലായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്തയായിട്ട് പറയാൻ പോകുന്ന ഇവിടെ എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു. ഈജിപ്തിലെ ലിപിയുടെ പേരാണ് ഹൈറോഗ്ലിഫിക്സ്. പാപ്പിരസ് ഇലയിലായിരുന്നു ഇത് എഴുതിയിരുന്നത്. പരിശുദ്ധമായ എഴുത്ത് എന്ന പേരും ഈ ഒരു ലിപിക്ക് കിട്ടിയിരുന്നു. പരിശുദ്ധമായ എഴുത്ത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെഴുതാം? ഹൈറോഗ്ലിഫിക്സ് എന്ന് തന്നെ ഉറപ്പിച്ചെഴുതാം. ഈ ലിപിയും വിവർത്തനം ചെയ്ത ഒരു ഗവേഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ചമ്പാലിയൻ. മറ്റ് പ്രധാന സംഭാവനകൾ സൗരപഞ്ചാംഗം. 365 ദിവസം ഒരു വർഷം ഉള്ളതായിട്ടാണ് ഇവർ കണക്കാക്കിയിരുന്നത്. അതിലെ 360 ദിവസങ്ങൾ 30 ദിവസം വീതമുള്ള 12 മാസങ്ങളാക്കി മാറ്റിയിരുന്നു. ശേഷമുള്ള 5 ദിവസങ്ങൾ ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ചിരുന്നു. മറ്റ് പ്രധാന സംഭാവനയിലൊന്നാണ് ദശാംശ സമ്പ്രദായം. മറ്റൊന്ന് ജലഘടികാരം. ഇവരുടെ അടിസ്ഥാന തൊഴിൽ നെയ്ത്ത്, സ്ഫടികപാത്ര നിർമ്മാണം എന്നിവയൊക്കെയായിരുന്നു. ഇവർ ആരാധിച്ചിരുന്ന ദേവൻ സൂര്യദേവനായിരുന്നു. പൂച്ചയെയും ഇവർ ആരാധിച്ചിരുന്നു. നൈൽ നദിയെ ഓസീരിസ് ദേവതയെന്നാണ് ഈജിപ്തുകാർ വിശേഷിപ്പിച്ചിരുന്നത്. ഓസീരിസ് ദേവതയെന്ന് വിശേഷിപ്പിച്ചിരുന്നത് ആരെയാണ്? നൈൽ നദിയെയാണ്. അതുപോലെ തന്നെ പൂച്ചയെ, ഒരു ജീവിയായ പൂച്ചയെ ആരാധിച്ച ജനതയായിരുന്നു ഈജിപ്ത്യർ. ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ചൈനീസ് സംസ്കാരത്തെ കുറിച്ചാണ്. ഈജിപ്റ്റൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ, ഇതിലും കുറച്ചേ ഉള്ളൂ നമുക്ക് ചൈനീസ് സംസ്കാരത്തെ കുറിച്ച് പഠിക്കുവാൻ. ഇത് എല്ലാം പഠിച്ചു കഴിയുമ്പോൾ, അതായത് ഇപ്പം ഏകദേശം 3 സംസ്കാരങ്ങൾ നമ്മൾ ഇന്നിവിടെ തീർക്കുകയാണ്. 4-ാമത്തെ ഹാരപ്പനും കൂടെ തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് നദികളൊക്കെ ഏതാണെന്നും ഇവരുടെ കണ്ടുപിടുത്തങ്ങൾ, ലിപി വിവർത്തനം ചെയ്ത ആളുടെ പേര്, മറ്റെന്തൊക്കെ പേരുകളുണ്ട്, ഇതെല്ലാം നിങ്ങൾ ടേബിളാക്കി എഴുതുക, കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാൻ സാധിക്കും. അടുത്തത് ചൈനീസ് സംസ്കാരം. ഇതിൻ്റെ കാലഘട്ടം BC 3000 മുതൽ BC 1600 വരെയാണ്. ഹൊയാങ്ഹോ നദീതീരത്താണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. ചൈനയുടെ ദുഃഖം, മഞ്ഞ നദി എന്നൊക്കെ ഈ നദിയെ അറിയപ്പെട്ടിരുന്നു. അതായത് ഹൊയാഹോ നദിയെ എന്താണ്, ചൈനയുടെ ദുഃഖമെന്നും മഞ്ഞ നദി എന്നും അറിയപ്പെട്ടിരുന്നു. ഇവരുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. കൂടാതെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം തുടങ്ങിയവയും ഉണ്ടായിരുന്നു. പട്ടുവസ്ത്ര നിർമ്മാണവും ഉണ്ടായിരുന്നു. ഇവരുടെ എഴുത്തുവിദ്യ മറ്റുള്ളവരിൽ നിന്നും അല്പം വ്യത്യസ്തമായിരുന്നു. അതായത് അക്ഷരങ്ങൾക്ക് പകരം ഇവർ ചിത്രങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രലിപി എന്നാണ് പറയുന്നത്. മുകളിൽ നിന്നും താഴോട്ടായിരുന്നു ഇവ എഴുതിയിരുന്നത്. ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ പോലെ തന്നെ ഇവിടെയും സൗരപഞ്ചാംഗമാണ് ഉപയോഗിച്ചിരുന്നത്. 365 ദിവസം ഒരു വർഷം ഉണ്ടെന്നായിരുന്നു ഇവരുടെ കണക്ക് കൂട്ടൽ. ചിൻ രാജവംശത്തിലെ രാജാവായ ശിഹുവന്തിയുടെ കാലത്താണ് ഡെവലപ്മെൻ്റ് കൂടുതലായിട്ട് നടന്നത്. ചൈനയിൽ പുരോഗമനം നടന്നത് എപ്പോഴാണ്? ചിൻ രാജവംശത്തിലെ ശിഹുവന്തിയുടെ കാലത്ത്. ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയും
ഈ സമയത്ത് തന്നെയാണ് നിർമ്മിച്ചത്. ഇദ്ദേഹം ചൈനയിലെ ചന്ദ്രഗുപ്തൻ എന്ന് അറിയപ്പെട്ടിരുന്നു. ഇത്രയുമാണ് ചൈനീസ് സിവിലൈസേഷനെ കുറിച്ച് നമുക്ക് പഠിക്കുവാനുള്ളത്. ഈജിപ്ഷ്യൻ സിവിലൈസേഷനും ചൈനീസും ഇവിടെ തീർന്നു. അടുത്ത ദിവസം ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് ക്ലാസ് ഇടാം. ഓക്കെ, താങ്ക് യു.